ഈവൻ സാധാരണ വിളിക്കാറ് എന്തെങ്കിലും വിശേഷം പരിപാടി ഫുഡ് ഡേ നമ്മളപ്പോ കൊറേ നാളിന് ശേഷം ചാലഞ്ച് വീഡിയോ ആയിട്ട് വന്നേക്കാണ് എന്ത് ചാലഞ്ച് ഒരു ഫുഡ് ചാലഞ്ച് നമ്മൾ അതിനായി തയ്യാറായിട്ട് ഉച്ച തൊട്ട് കഴിക്കേണ്ട വന്നേക്കാ അപ്പൊ ഇതിൽ രണ്ട് റൗണ്ടാണ് ഉള്ളത് ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എന്ത് ഫുഡാണ് കഴിക്കുന്നത് ഇപ്പൊ ബീഫ് ആണെങ്കിൽ ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ഫ്രൈ അങ്ങനത്തെ ഇത് കറക്റ്റ് ആയിട്ട് പറയാം അത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും ഏത് ഫുഡാണ് ഗസ് ചെയ്യാം ഇതിനുവേണ്ടിയുള്ള ഫുഡ് നമ്മള് കൊണ്ടുവന്നിരിക്കുന്നത് സുജാസ് കിച്ചണിൽ നിന്നാണ് അവർക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യാറുണ്ട് കിടിലിന് ഫുഡ് അത് കഴിച്ചിട്ടില്ലല്ലോ ഇല്ല അടിപൊളി ഫുഡാണ് അവിടുത്തെ അപ്പൊ അതിലത്തെ കുറച്ച് ഐറ്റംസ് ആണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണത് അപ്പൊ എന്തായിരിക്കും എങ്ങനെയായിരിക്കും നമുക്ക് നിങ്ങൾക്ക് കണ്ടു നോക്കാം അപ്പൊ ഇന്ന് വ്ളോഗിലേക്ക് എല്ലാവർക്കും അത് ഗംഭീരമായ സ്വാഗതം മത്സരത്തിന് മുമ്പ് എതിരാളികളോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇനി ഒന്നും പറയാനുണ്ട് ഞാൻ പ്രവർത്തിച്ചേ കാണിക്കുമോ കഴിച്ചു പോവോ ഇപ്പൊ മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ചിക്കൻ കട്ട്ലേറ്റ് കാരണം എന്താ പറയാ ഈ റൗണ്ട് ഷേപ്പിലെ ചിക്കൻ എന്ത് കട്ട്ലേറ്റാന്ന് പറഞ്ഞില്ല ചിക്കൻ മഞ്ചൂരിയൻ ചിക്കൻ മഞ്ചൂരിയൻ ചിക്കൻ കറി ചിക്കൻ കറി പാല് വെച്ച ചിക്കൻ കറി നേരത്തെ ചിക്കൻ കറി കണ്ണു ഉണ്ടാവും ഇത് ചിക്കൻ കറി ഉറപ്പാ ഭർത്താവ് വെച്ച ചിക്കൻ കറി ചിക്കൻ കറി തേങ്ങ പാല് വെച്ച ചിക്കൻ കറി ഇത് കസ്റ്റാർഡ് ഡെസേർട്ടാണ് കസ്റ്റാർഡ് കോക്കനട്ട് പുഡിംഗ് ഇത് പക്ഷെ ഞാൻ കണ്ടു മീങ്കറി മിളകിട്ട മീങ്കറി ആകെ രണ്ടാമത് പറഞ്ഞ സാധനത്തിൽ മാത്രമേ സെറ്റ് വരുള്ളൂ സുജാസ് കിച്ചന് വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഫുഡിന്റെ റിവ്യൂയിലേക്ക് കടക്കാണ് അടിപൊളിയായിട്ടുണ്ടല്ലോ ചിക്കൻ ആട്ടോ നനുന്നനാന്നുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ചിക്കനാണ് ഹോളി സാധനാട്ടോ അപ്പൊ നമ്മുടെ കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്രിസ്പ് ആയിരുന്നു കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ സംഭവം കൊള്ളാം അടിപൊളിയാണ് നൈസാണ് അപ്പൊ നമ്മുടെ പൊറോട്ടയും ചിക്കൻ റെയിൽവേ കറി ആട്ടോ അതെ റെയിൽവേ കറി റെയിൽവേലാവുമ്പോ ട്രെയിനിൽ വരും എനിക്ക് സുജാസ് കിച്ചണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പൊറോട്ട ചൂട് പൊറോട്ട നല്ല സോഫ്റ്റാണ് നമ്മള് ഈ പൊറോട്ട നല്ല രീതിയിൽ ഇങ്ങനെ കുതിർത്തെടുക്കുക ഗ്രേവിയില് പിന്നെ ഇങ്ങനെ മാന്യതയോടുകൂടി കേട്ടിട്ടുണ്ട് മുന്നിൽ പിടിച്ചു നിൽക്കണോണ്ട് നല്ല സവോളൊക്കെ ഇട്ട് വഴറ്റിട്ടുണ്ട് കേട്ടോ പൊറോട്ട പിന്നെ ഗ്രേവി നല്ല തിക് കൺസിസ്റ്റൻസി ഉള്ള ഗ്രേവിയാണ് നമ്മള് വായിൽ ഇറക്കുമ്പോ ഈ തേങ്ങാപ്പാലിന്റെ ഒക്കെ രുചി വന്നിട്ടേ പിന്നെ തേങ്ങാപ്പാലിന്റെ രുചി വരും ചില്ലി ബീഫ് ഡ്രൈയും ഒപ്പം നല്ല
വെള്ളയപ്പം അല്ലേ, പാലപ്പം വെള്ളയപ്പം എന്നൊക്കെ പറയാം. അതാണ് നമ്മുടെ അടുത്ത ഐറ്റം. വെള്ളയപ്പത്തിനുണ്ടല്ലോ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല രസമായിട്ടൊരു മണം വരും രാവിലെ തന്നെ വെള്ളയപ്പം. ഞാൻ സംസാരിക്കല്ലേ അവിടെ. അതാണ് നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ കാട്ടൂർ പറയങ്കടവ് പാലത്തിന്റെ മുകളിൽ കൂടെ അപ്പാപ്പനും ഞാനും ഇവിടെ നടന്ന് പള്ളിയിൽ പോയി കുർബാന പകുതി കുറിച്ച് നിർത്തി വെള്ളയപ്പക്കടയിൽ പോയിട്ട് വെള്ളയപ്പം വാങ്ങിച്ച് വീട്ടിൽ വന്ന അമ്മാമ ഇഷ്ടം ഉണ്ടാക്കി അതും വെള്ളത്തിൽ കൂടി മുക്കി കഴിക്കുന്ന ഓർമ്മകളിലേക്ക്. എന്താ മോനെ സുരേഷ് ഗോപി ആയോ? ഞാൻ അതങ്ങ് എടുക്കുക. ചില്ലി ബീഫ് ഡ്രൈ ഇവിടെ ഉണ്ട്. അതിന്റെ മുകളിൽ വെള്ളയപ്പം ഒക്കെ വെച്ച് ഒരു പിടിയും കൂടി പിടിക്കും. ബീഫ് ഭയങ്കര സോഫ്റ്റാ, പക്ഷെ കഴിക്കുന്നേക്കും മുന്നേ അറിയാം ഒരു രക്ഷയില്ലാത്ത അവിടുത്തെ ബീഫ്. എന്താ പറയാ, ബീഫ് ഡ്രൈ ഫ്രൈ അതിനോട് സാമ്യം നിൽക്കുന്ന സംഭവമാണ്. ചൈനീസ് ടൈപ്പ് ആട്ടോ. കപ്പി മീൻകറി വന്നിട്ടുണ്ട്. മീൻചാറ് കപ്പയുടെ മുകളിൽ ഇങ്ങനെ വൃത്തിക്ക് ഒഴിക്കുക. മീൻ ചെറിയൊരു കഷ്ണം എടുക്കാം. കിങ് ഫിഷ് ആട്ടോ. ആ അറക്കാന്ന് പറയും. ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുക. കപ്പ രക്ഷയില്ല, നല്ല ടേസ്റ്റ്. മീൻകറിയുടെ സ്മെല് നമുക്ക് നൈസായിട്ട് കിട്ടുന്നുണ്ട്. അതും നല്ല മുളകിട്ട മീൻകറിയുടെ. ഞാൻ പറയുന്നത് കുറെ കാലത്തിന് ശേഷം ഈ ഫീൽ എടുക്കുന്ന കപ്പ നല്ല ഒടഞ്ഞ കപ്പയാണ്. നന്നായി വെന്ത് ഒടഞ്ഞ കപ്പ. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിന്റെ ശേഷിക്കുന്ന അവശിഷ്ടമാണ്. ഈ ഒരു യുദ്ധക്കളം പോലെ ഇതിനാക്കിയത് വിന്നിയാണ്. ഇതിന്റെ മുക്കാ ഭാഗവും തിന്നിട്ട് ആ മൂലക്ക് ചുരുണ്ടു കൂടി കിടപ്പുണ്ട് വിന്നി. അത് വേറെ കാര്യം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വെറുതെ നല്ല അവിടെ പകുതിയൊക്കെ നിർത്തിയിട്ട് പോയത്. പിന്നെ ഇത് ഷുഗർ ആരംഭിച്ച് ചെയ്താൽ തോന്നുന്നല്ലേ. ഇനി വേണ്ടത് എനിക്ക് ബാക്കി. തെങ്ങിന്ന് കരിക്കിട്ട് കളഞ്ഞു പോലും ഇങ്ങനെ തിന്നില്ലേ. അപ്പൊ നമുക്കൊരു ഫീല് വരില്ലെങ്കിൽ തെങ്ങിന്റെ കരിക്കിന്റെ കളമ്പ് തിന്നുമ്പോ ഇവര് എവിടുന്നാണോ ഈ കരിക്ക് സംഘടിപ്പിക്കണേ. എന്റെ പൊന്നടാ പുളി എന്ന് വെച്ചാൽ പുളി ഒന്നും പറയാലോ. ഇരുന്ന് പറഞ്ഞ സുജാസ് കിച്ചണിന്റെ സുജ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. അവരുടെ അമ്മ, അവരുടെ അമ്മയുടെ റെസിപ്പി ഉണ്ട് ആക്ച്വലി. വെറുതെ ഋഷിയുണ്ട്. അടിപൊളി അമ്മോ അമ്മക്ക് ഞങ്ങളുടെ ഒരു ചക്കര ഉമ്മ പോയി പോളി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ചും അതുപോലെ തന്നെ ഫുഡ് വ്ളോഗും രണ്ടുകൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വ്ളോഗ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തത് സുജാസ് കിച്ചൺ ആണ്. നമ്മൾ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യാറുണ്ട് അവിടുത്തെ ഫുഡ്. ഗംഭീര അഭിപ്രായമാണ് നമുക്ക്. അവരുടെ റിവ്യൂ നിങ്ങൾ സൊമാറ്റോ നോക്കിയാലും അറിയാം, നല്ല റിവ്യൂ ആണ്, നല്ല ഭക്ഷണമാണ്. ഭീകരമായ വെറൈറ്റി ഡിഷസ് അല്ല, പക്ഷെ അവിടെ ഉള്ള എല്ലാ ഡിഷസും വെറൈറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. യെസ്, നാടൻ പാരമ്പര്യത്തിൽ തനത് രീതിയിൽ ഉണ്ടാക്കിയ കിടിലൻ വിഭവങ്ങളാണ് നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത്. ഭയങ്കര ഹാപ്പി, ഭീകര സന്തോഷം. ഷറഫും മിന്നി അപ്പൊ ഉണ്ട്. എന്താ വിശേഷം, എന്താ പറയാനുള്ളത്? സൂപ്പർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു ചാലഞ്ച് ആയിരുന്നു. അതിന്റെ അകത്ത് വിന്നർ ആയിട്ടുള്ളത് ാണ് വീഡിയോ തരാം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ചെറിയൊരു വ്ളോഗാണ്. ഭക്ഷണം കഴിക്കാൻ സന്തോഷം പങ്കിടാൻ നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കും. ബാക്കിയുള്ള ഫുഡും കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഞാൻ എന്താ പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.